ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. മടി പിടിക്കാതിരിക്കുന്ന ദിവസങ്ങളിലുള്ള എൻ്റെ സാധാരണയായിട്ടുള്ള ഈവനിങ് എങ്ങനെയാണെന്ന് ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗിലൂടെ കാണിച്ചു തരാവേ. ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കുടിക്കാൻ കൊടുത്ത വെള്ളത്തിനത് ഈ ബീൻ ബാഗിൽ കൂടെ ഒക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിന് ജസ്റ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെയിലത്തോണ്ട് വെച്ചതാണ്. പുറത്ത് അതിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുവയ്ക്കാൻ കാരണം ഇവിടെയൊക്കെ അടിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ച് ചെടിയേ ഉള്ളൂ എങ്കിലും എനിക്കിത് വലിയ കാര്യമാണ് കേട്ടോ. നമ്മളൊരു ചെടി നട്ട് അത് പൂത്ത് നിൽക്കുമ്പോൾ കാണുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന ചെടികളെല്ലാം ഞാൻ ഈ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഡെയിലി വെള്ളം ഒഴിക്കും, ചിലപ്പോൾ രാവിലെയും വൈകുന്നേരം ഒഴിക്കും. കാരണം കൊച്ചിയിലെ ചൂടെന്ന് പറയുന്നത് അത്ര കഠിനമാണ്. ചിലപ്പോഴൊക്കെ രാവിലെ വെള്ളം ഒഴിച്ചാലും ഉച്ചയ്ക്കത്തെ വെയിൽ കൊണ്ട് വാടി വൈകുന്നേരം നല്ല ക്ഷീണിച്ച് നിൽക്കാറുണ്ട് കേട്ടോ ഈ ചെടികളെല്ലാം. ചെടിക്ക് വെള്ളം കൊടുത്തു കഴിഞ്ഞു, ചെടിക്ക് മാത്രം വെള്ളം കൊടുത്താൽ പോരല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണം. അങ്ങനെ ഞാനിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇതാ നമ്മുടെ സാറ് സ്കൂളിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വന്ന പാടെ തന്നെ ഫ്രിഡ്ജ് തുറന്നത് ആ ചോക്ലേറ്റുകൾ വാരി തിന്നാൻ തുടങ്ങി. ഇപ്പോൾ ടി വി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ കണ്ണു മേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവൻ മാത്രമല്ല, ഞാനും ഇങ്ങനെ കണ്ണു മേടിച്ച് നിൽക്കുകയാണ്. ടി വിയിലോട്ട് കണ്ണു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിണീക്കാനോ അവിടെ നിന്ന് മാറാനോ വേറെ ഒരു ജോലി ചെയ്യാനും തോന്നില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ടി വിയൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ പോയി ടി വി ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ എന്നാലും എൻ്റെ പണികൾ നടക്കുള്ളൂ, പിന്നെ ഞാനും അവിടെ കയറി എൻ്റെ ഫ്രണ്ടിൽ കയറി അങ്ങ് ഇരുന്നോളും. എന്നിട്ട് ഗോറ്റർ ക്ലാസ്സസ് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പിരിച്ചു വിട്ടു കേട്ടോ. പിന്നെ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരി വറുത്ത് പൊരിയാക്കിയിട്ട് അതിൽ അമൃതം പൊടിയും കൂടെ ഇട്ട് വറുത്ത് കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ തേങ്ങയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ പുട്ടുപോലെ ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ലഡു പോലെ ആക്കിയും കൊടുക്കുക കേട്ടോ പിള്ളേർക്ക്. ഈവനിങ് സ്നാക്സിന് നല്ലൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ പുട്ടുപോലെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് പഴവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ട പിടിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഈവനിങ് സ്നാക്സ് അങ്ങനെ അത് ആയിട്ടുണ്ടായിരുന്നു. അത് പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, അത്യാവശ്യം അവർ കഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ നേരെ ഇനി അടിച്ചു വരലിൻ്റെ പരിപാടിയാണ്. ഇതാണ് ഒരു ടാസ്ക്, കാരണം എല്ലാം വലിച്ചു വരെ നിർത്തിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി മാറ്റി വേണം ഇവിടെയൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫാൻ ഓഫ് ചെയ്യാതെയാണെന്നോ തൂക്കാൻ തുടങ്ങിയത്. എന്തായാലും ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. അങ്ങനെ അത് എന്നെ കുട്ടിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം വന്നിരുന്നിട്ട് എന്നോട് പറയുവാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇനി കുഞ്ഞുവിനെ ഉറക്കിയിട്ട് ബാക്കി പണിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. അടുത്ത എല്ലാ ആഴ്ചയിലും ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഒരു പാത്രത്തിൽ തുണി നനയ്ക്കുന്ന ലിക്വിഡോ സോപ്പ് പൊടിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് അരപ്പാത്രം വെള്ളം എടുത്ത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തോർത്ത് മുക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പകുതി നാരങ്ങയുടെ തോലും കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് തണുത്തിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക. നല്ല വൃത്തിയാവും. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തലയിലെ എണ്ണമയോ ഒന്നും അതിൽ കാണൂല കേട്ടോ. പിന്നെ കുറേ പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി വെച്ചു. വീട് അടിച്ചു വരാതെയും സിങ്കിൽ നിറയെ എച്ചില് പാത്രം ഇട്ടിട്ടും അഴുക്ക് തുണികൾ കൂട്ടിയിട്ടിട്ടും സന്ധ്യാദീപം കത്തിക്കുന്നുണ്ടൊന്നും ഒരർത്ഥം ഇല്ല കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷം മാത്രമേ സന്ധ്യാദീപം കത്തിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ അന്നത്തെ ദിവസം കത്തിക്കാൻ പോകാറില്ല. അങ്ങനെ അടുത്ത് ഉണങ്ങിയ തുണികളെല്ലാം വിറക്കിയിട്ടു. വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണികൾ വിരിച്ചിടാനുള്ള സ്ഥലം വേണമല്ലോ. നാളെ രാവിലെ കാപ്പിക്ക് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പച്ചരി കുതിർക്കായിട്ടുണ്ടായിരുന്നു, അതിനെ അരച്ചു വെച്ചു. പിന്നെ വാഷിംഗ് മെഷീനിൽ കിടന്ന തുണിയെല്ലാം പെറുക്കി വിരിച്ചിട്ടു കേട്ടോ. ഈ സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. താമസിയാതെ തന്നെ മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. മഴ കാണാനായിട്ട് ഞാൻ ജസ്റ്റ് വെള്ളോട്ട് ഇറങ്ങിയത്, ചെറുതായിട്ടൊന്ന് മിന്നി ഇടിവെട്ടി. അപ്പോഴാണ് ഞാൻ കണ്ടത് വേറെ രണ്ടുപേര് അപ്പുറത്തെ വീടിൻ്റെ സൺഷെയ്ഡിൽ അങ്ങനെ ഇരിക്കുവാണ്. അമ്മയും കുഞ്ഞുമാണ് കേട്ടോ. 2-3 ദിവസമായി അവർ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അടുത്ത എൻ്റെ വേറൊരു ടാസ്ക്കായിരുന്നു തുണിയെല്ലാം മടക്കി വെക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ കഴുകി കൊണ്ടുവന്ന് തുണിയെല്ലാം മടക്കി വെച്ചു. ഒരു 4:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ജോലി ഏകദേശം 2 മണിക്കൂർ കൊണ്ട് ഒരു 6:30 ആയപ്പോൾ അങ്ങ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് സന്ധ്യാദീപം കത്തിക്കാനുള്ള സമയമായി. പിന്നെ സന്ധ്യാദീപമൊക്കെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. ഇനി വൈകുന്നേരത്തേക്ക് ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് വ്ളോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.